Like a Hellcat. ഹായ് ഫ്രണ്ട്സ്, ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് കസ്റ്റേർഡ് വിത്ത് ഐസ്ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കാണുമ്പം തന്നെ നിങ്ങളുടെ വായിലെല്ലാം വെള്ളം വരുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ സമ്മർ സീസണൊക്കെ അല്ലേ, അപ്പം ചൂട് സമയത്തൊക്കെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് വേണേലും നമുക്ക് എടുക്കാം. നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അപ്പം ആ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ പഴം, മാംഗോ, പിന്നെ കുറച്ച് ഗ്രേപ്സ്, പോമിഗ്രാനേറ്റ്, വാട്ടർമെലോണ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് എടുക്കാമേ. അപ്പം നമുക്ക് ഇത്രയും ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് തീരെ ചെറിയ പീസസ് അല്ല, നമുക്കൊന്ന് കടിക്കാനുള്ള പഴമാണെങ്കിലും ഗ്രേപ്സ് ഈ ഒരു വലുപ്പത്തിലൊക്കെ എടുത്തിരിക്കുന്നത്, നാലായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പം തീരെ അങ്ങ് പൊടിയാക്കി അരിയേണ്ട, കുറച്ച് വലുപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. ഞാനിവിടെ വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേലെ ഒരു 3 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പാല് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 1 എണ്ണം 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പൊ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നമുക്ക് സ്റ്റൗ ഓണാക്കി ഇത് അങ്ങോട്ട് വെക്കാം. സ്റ്റൗ ഓണാക്കി പാല് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായത് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര എല്ലാം നന്നായിട്ട് അരിഞ്ഞ് പാലിനോട് ചേർത്ത് വരണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ കസ്റ്റേർഡ് മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചെറുതായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ കസ്റ്റേർഡ് മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന്റെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ പൊടിയെല്ലാം അടിയിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ഇടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ പാലൊന്ന് തിളച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ മിക്സ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. തീ എന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയും നമ്മള് ഇളക്കുന്നത് നിർത്തരുത്, നന്നായിട്ട് തുടരെ തന്നെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് കുറുകണം. ഇതിപ്പോ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കുറുകി തന്നെ വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ആറാനായിട്ട് വെക്കണം. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
നമ്മൾ ഉണ്ടാക്കിയ ആ കസ്റ്റേർഡ് മിക്സ് കുറച്ച് ഞാൻ വേറൊരു ചെറിയ ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ഒരു ഡ്രോപ്പ് ഞാൻ സ്ട്രോബെറി എസൻസ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്തെന്നേ ഉള്ളു കേട്ടോ, ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇത് നമുക്ക് തണുക്കാനായിട്ട് ഇതും കൂടെ മാറ്റിവെക്കാം. അപ്പൊ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ആദ്യം കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഗ്രേപ്സ് ഇട്ട് കൊടുത്തു, കുറച്ച് മാംഗോ ഇട്ട് കൊടുത്തു, കുറച്ച് വാട്ടർമെലോൺ ഇട്ട് കൊടുത്തു, കുറച്ച് പഴം, കുറച്ച് അനാറ്, ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കും. കുറച്ച് നമ്മൾ സ്ട്രോബെറി മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ചെടുത്തിട്ട് പിന്നെ മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കും. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് വിത്ത് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ചൂട് സമയത്തൊക്കെ വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ഇത് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഐസ്ക്രീം ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇനിയും പുതിയൊരു ഇനിയൊരു വീഡിയോ ഞാൻ ഇനിയും ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.